ലക്നവി വർക്കാണ് വന്നിരിക്കുന്നത്. ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. ടോപ്പ് ആൻഡ് ദുപ്പട്ട ഓർഗൻസ ഫാബ്രിക്, ലാവെൻഡർ കളറിലുള്ള ഫാബ്രിക്, ഫുള്ള് ലക്നവി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്കിലേക്ക് വരുമ്പോ നമുക്ക് നല്ലൊരു നെക്ക് പാറ്റേൺ ആൻഡ് യോക്ക് ഫുള്ള് നല്ല ഹെവി ആയിട്ടുള്ള ലക്നവി വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ടോപ്പിന്റെ ഫ്രണ്ട് സൈഡ് ഫുള്ള് ലക്നവി ബൂട്ടാസ് വന്നിട്ടുണ്ട്. ദുപ്പട്ടയിൽ ഫുള്ള് ലക്നവി ബൂട്ടാസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ദുപ്പട്ടയുടെ ബോർഡറിലായിട്ട് നല്ല രസമായിട്ടുള്ള ഒരു ബോർഡർ, നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ബോർഡർ വന്നിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയുടെ നാല് സൈഡിലും ക്രോഷ്യോ ബോർഡർ, നല്ല തിന്നായിട്ടുള്ള ക്രോഷ്യോ ബോർഡർ വന്നിട്ടുണ്ട്. ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെയുള്ള സാന്റൂൺ ബോട്ടാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 2250 ആണ്. ഇത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്, ഓർഗൻസ ഫാബ്രിക്കിലെ ലക്നവി വർക്ക് ചെയ്ത സൽവാർ സെറ്റ്സ്. അപ്പൊ നമുക്ക് ബാക്കി കളേഴ്സ് കൂടെ പെട്ടെന്ന് കണ്ടു നോക്കാം. 2250 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ആഷ് കളറാണ് വരുന്നത്. ആഷ് കളറില് ഓർഗൻസ ഫാബ്രിക്കില് ടോപ്പ് ആൻഡ് ദുപ്പട്ട, അതില് സെയിം ലക്നവി വർക്ക്, ലൈറ്റ് ആയിട്ടുള്ള ആഷ് കളർ വെച്ചിട്ടുള്ള ലക്നവി വർക്കാണ് വരുന്നത്. ഹാൻഡ് വർക്ക് ആണ്. പിന്നെ ദുപ്പട്ടയുടെ ബോർഡറിലായിട്ട് നമ്മൾ ആദ്യം കണ്ടപോലെയുള്ള നല്ല രസമായിട്ടുള്ള ബോർഡറാണ് വന്നിരിക്കുന്നത്. പല്ലു പോർഷനിൽ കണ്ടും. പിന്നെ ദുപ്പട്ടയിൽ ഫുള്ളി ബൂട്ടാസ് വന്നിട്ടുണ്ട്. കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ, ബാക്കി വർക്ക് പാറ്റേൺ എല്ലാം സിമിലർ തന്നെയാണ്. ആഷ് കളറാണ് സെക്കൻഡ് കളർ. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ഒരു ഐവറി ഷെയ്ഡ്, ഐവറി ആൻഡ് മസ്റ്റേർഡ് ആ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇങ്ങനെ വരും. ഇതാണ് അടുത്ത കളർ വരുന്നത്. സെയിം തന്നെ ബോട്ടം വരുന്നത്, സെയിം കളറിലുള്ള സാൻഡൂൺ ബോട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതെല്ലാം നല്ല ബ്രൈറ്റ് ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ്. ഇതൊരു ടുമാറ്റോയിലേക്ക് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് ആണ്, ഡാർക്ക് പിങ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് വരുന്നത്, ദുപ്പട്ട വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമായിട്ടുള്ള സൽവാർ സെറ്റ്സ് ആണ്. 2250 ആണ് റേറ്റ് വരുന്നത്. മിനിമൽ കോസ്റ്റിലുള്ള ഓർഗൻസ ലക്നവി വർക്ക് സൽവാർ സെറ്റ്സ് ആണ്. ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആണ്. ഗ്രീൻ ഷെയ്ഡില് ഈ സെയിം വർക്ക് തന്നെ വരുന്നു. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെ വരും. അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ചന്ദേരി ഫാബ്രിക്കില് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു പാർട്ടിവെയർ സൽവാർ സെറ്റ് ആണ്. ഇത് നല്ലൊരു ലൈറ്റ് ലെമണല്ലോ ആണ് ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ നെക്ക് ലൈൻ ആൻഡ് യോക്ക് ലൈക്ക് കുറച്ച് പോർഷനില് നെക്ക് ലൈൻ ആണ് ഇതിന്റെ നല്ല രസമായിട്ടുള്ള വർക്ക് വന്നിരിക്കുന്നത്. ബഞ്ച് ഓഫ് സീക്വൻസ് ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് കട്ട് ബീഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു റണ്ണിങ് എംബ്രോയിഡറി പോലെ നെക്ക് റൗണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ സീക്വൻസ് വർക്ക്, ലൈറ്റ് ആയിട്ടുള്ള സീക്വൻസസ്, ഭയങ്കര നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് ആണ്. പിന്നെ ഇതിന്റെ റിച്ച്നെസ് എന്ന് പറയുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ്. ഓർഗൻസ ഫാബ്രിക്കില് ലൈറ്റ് ലെമണല്ലോ കളർ ഓർഗൻസ ഫാബ്രിക്കില് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ എംബ്രോയിഡറിയുടെ ഭംഗി കാണാനായിട്ട് സാധിക്കും. ഭയങ്കര രസമായിട്ടുള്ള എംബ്രോയിഡറി ആണ് ഓൾ ഓവർ ദ ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ നാല് സൈഡിലും ക്രോഷ്യോ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 2795 ആണ്. മൂന്ന് കളേഴ്സും കൂടെ അവൈലബിൾ ആണ്. കണ്ടത്
നെക്സ്റ്റ് ഷേഡ് വരുന്ന നല്ലൊരു ബേബി പിങ്ക് ഷേഡാണ് വരുന്നത് ബേബി പിങ്ക് ഷേഡിലെ സെയിം പാറ്റേൺ തന്നെയാണ് നെക്ക് റൗണ്ട് വരുന്നുണ്ട് നല്ലൊരു ഇനഫ് ആയിട്ടുള്ള ഒരു മെഷർമെന്റിലുള്ള നെക്ക് റൗണ്ട് ആണ് വരുന്നത് അതിനു ചുറ്റും നല്ല സീക്വൻസ് ബഞ്ച് ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ ലൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്ക് പിന്നെ ദുപ്പട്ടയുടെ റിച്ച്നെസ് ആണ് ഇതിനകത്ത് ഏറ്റവും രസം ഓർഗൻസ ഫാബ്രിക്കിൽ ഫുൾ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വെച്ചാൽ അതിനോട് പക്ക ക്രോസ് സ്റ്റിച്ച് അല്ല ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി പോലെ നമുക്ക് കാണുമെന്ന് തോന്നും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഫ്ലോറൽ ബൂട്ടാസ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് 2795 പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് പീച്ച് ഷെയ്ഡിലും ഈ സെയിം തന്നെയാണ് പാറ്റേൺ വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരും 2795 സെയിം കളറിനുള്ള സാൻഡൂൺ ബോട്ട് ആണ് വരുന്നത് പാറ്റേൺ സെയിം തന്നെ പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഒരു ആപ്പിൾ ഗ്രീൻ ഷെയ്ഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ റിച്ച്നെസ് എനിക്ക് എത്ര പറഞ്ഞിട്ട് മതിയാവുന്നില്ല ആ ദുപ്പട്ടയുടെ റിച്ച്നെസിനെ പറ്റി ഭയങ്കര റസ്റ്റായിട്ടുള്ള ദുപ്പട്ടയാണ് 2795 ആണ് റേറ്റ് വരുന്നത് നമ്മുടെ നെക്സ്റ്റ് സൽവാർ സെറ്റ്സ് നമ്മൾ ഇതിനു മുന്നേ പല വീഡിയോസിൽ ഇതിന്റെ പല പാറ്റേൺസ് പല മെറ്റീരിയൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട് എല്ലാം ഭയങ്കര ഹിറ്റാണ് അതിന്റെ ഒരു ഡാർക്ക് ചാർട്ട് ആണ് ഇത് ഇത് പ്യുവർ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലെ ഈ വർക്ക് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് റണ്ണിങ് എംബ്രോയിഡറി ആണ് വരുന്നത് അതിന്റെ ഉള്ളിൽ സീക്വൻസ് വർക്ക് പിന്നെ അത് കുറച്ച് പോർഷൻ കഴിയുമ്പോഴത്തേക്കും വേറൊരു പാറ്റേൺ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള എംബ്രോയിഡറി വരും ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇത് ബ്ലാക്ക് ആണ് പ്യുവർ ബ്ലാക്ക് കളറാണ് കളർ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് പിന്നെ ദുപ്പട്ട സിമ്പിൾ ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് നാല് സൈഡിലും ക്രോഷോ ലേസ് കൊടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് റെഗുലർ വെയർ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മിനിമൽ കോസ്റ്റ് 1595 ആണ് റേറ്റ് വരുന്നത് സൽവാർ സെറ്റ് ആണ് ഈ സെറ്റ് വരുന്ന ഡാർക്ക് കളർ ചാർട്ട് ആണ് ഇതിനു മുന്നേ ലൈറ്റ് കളേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബാക്കി കളേഴ്സ് കണ്ടുപോകാം പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഇതൊരു റെയർ കളറാണ് ഇതൊരു ചോക്ലേറ്റ് കളറും ഒരു ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ചോക്ലേറ്റ് കളർ ആണോന്ന് ചോദിച്ചാൽ പ്യുവറായിട്ട് ചോക്ലേറ്റ് കളർ അല്ല ഒരു ബ്രൗണിന്റെ ഷെയ്ഡ് അതിനകത്ത് ഒരു മിക്സ് ആയിട്ടുള്ള ഒരു റെയർ കളറാണിത് ചോക്ലേറ്റ് കളറിലാണ് ബോട്ടം വരുന്നത് ഇത് സോഫ്റ്റ് കോട്ടൺ ബോട്ടാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഷിഫോൺ ഫാബ്രിക്കിലുള്ള സെയിം കളർ തന്നെയുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ്സ് എല്ലാം കുറച്ച് റെയർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് നല്ലൊരു ഷെയ്ഡാണ് എന്താന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇത് പറഞ്ഞത് ശരിക്കും ഭയങ്കര നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഒരു മറൂണിഷ് ആണ് മെയിൻ വരുന്നത് പക്ഷെ എന്നാൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു മെറൂൺ അല്ലതാണ് അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള ഒരു നൈറ്റ് ഫംഗ്ഷനൊക്കെ ഭയങ്കര രസമായിട്ട് തിളങ്ങി നിൽക്കാൻ പറ്റിയ എന്നാൽ ഓവർ ആയിട്ടില്ല അത് നല്ല ക്ലാസ് ആയിട്ടുള്ള സൽവാർ സെറ്റ് ആണ് ഇതാണ് ഇതിന്റെ ബോട്ടം കോട്ടൺ മെറൂൺ കളർ തന്നെയാണ് കോട്ടൺ ബോട്ടം വരുന്നത് ടോപ്പ് ഫുള്ള് വർക്ക് ഫ്രണ്ട് വരും ദുപ്പട്ട ഇത് വരും അതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് ഇത് നമുക്ക് ഭയങ്കര മൂവിംഗ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതിനകത്ത് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിന്റെ സിൽക്ക് ഫാബ്രിക്കിൽ സെയിം കളർച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര മൂവിംഗ് ആയിരുന്നു പർപ്പിൾ കളറിലുള്ള കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ബോട്ട് സെയിം തന്നെ ഷിഫോൺ ദുപ്പട്ട ഇതാണ് ഇതിന്റെ നാല് കളേഴ്സ് വരുന്നത് 1595 ആണ് റേറ്റ് വരുന്നത് ജോർജറ്റ് ആണ് ടോപ്പിന്റെ ഫാബ്രിക് വരുന്നത് അടുത്തത് നല്ലൊരു സെമി സിൽക്ക് ഫാബ്രിക് ആണ് വരുന്നത് ഒത്തിരി കട്ടിയൊന്നുമില്ല നല്ലൊരു ഫാബ്രിക് ആണ് നല്ലൊരു സിൽക്കിന്റെ ആ ഒരു ചന്ദേരി സിൽക്കിന്റെ ഒക്കെ ഒരു ഫിനിഷുള്ള സെമി സിൽക്ക് ഫാബ്രിക് ആണ് അതില് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് യോക്ക് ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഇതൊരു റെയർ ആയിട്ടുള്ള നമ്മൾ സാധാരണ ഈ ഒരു പാറ്റേൺ കണ്ടിട്ടില്ല ഇവിടെ ഇങ്ങനെ ഇത് നല്ല രസമായിട്ടുള്ള ഒരു ഡബിൾ കളർ അല്ല ട്രിപ്പിൾ കളറാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു പാറ്റേണിൽ നല്ല രസമായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ബുള്ളിയൻ ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് പിങ്ക് മെറൂൺ അതിനകത്ത് യെല്ലോയുടെ ഷെയ്ഡ് കയറി വരുന്നുണ്ട് ഓഫ് വൈറ്റ് വരുന്നുണ്ട് പിങ്ക് ആൻഡ് മെറൂൺ ആണ് മെയിൻ കോമ്പിനേഷൻ വരുന്നത് ടോപ്പിന്റെ കളർ നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള പീച്ച് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഡെയിലി വെയർ സൽവാർ സെറ്റ് ആണ് ഓഫീസ് വെയറിനൊക്കെ നല്ല ക്ലാസ് ആണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഭയങ്കര വെറൈറ്റിയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട സെമി സിൽക്ക് ഫാബ്രിക്കില് ഫുള്ള് ഈ കോമ്പിനേഷനിൽ തന്നെ മെഷീൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് വരുന്നത് 1750 ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഗ്രീൻ കളറിലാണ് ഇതിന്റെ ഗ്രീൻ കളറിലുള്ള കോട്ടൺ ബോട്ടം ആണ് വരുന്നത് ഭയങ്കര നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സൽവാർ സെറ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് 1750
അടുത്തത് ഒരു ഗ്രേ ടോൺ ആണ് വരുന്നത് ഗ്രേയില് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു എന്താ പറയേണ്ടത് നല്ലൊരു ബ്രിക്ക് റെഡ് അല്ല ബ്രിക്ക് റെഡിന് സിമിലർ ആയിട്ടുള്ള ഒരു ടോൺ ആണ് റെയർ കളറാണ് പിന്നെ ഓഫ് വൈറ്റ് വരുന്നുണ്ട് ലൈറ്റ് ആയിട്ടുള്ള മസ്റ്റേർഡ് എല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് മെയിൻ കോമ്പിനേഷൻ വരുന്നത് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രേ ആണ് ഈ ബുള്ളിയൻ ഫ്ലവേഴ്സ് വരുന്നത് നല്ല പാറ്റേൺ ആണ് നമ്മൾ ആദ്യം കണ്ട സിമിലർ പാറ്റേൺ തന്നെ ദുപ്പട്ട ഓൾ ഓവർ ദ ദുപ്പട്ട ഈ സെയിം എംബ്രോയിഡറി ഫുൾ എംബ്രോയിഡറി ചെയ്ത ദുപ്പട്ടയാണ് 1750 ആണ് റേറ്റ് ഇതാണ് ഇതിന്റെ കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലുള്ള ബോട്ടം വരുന്നത് ഭയങ്കര രസമായിട്ടുള്ള ഒരു കോമ്പിനേഷനും സൽവാർ സെറ്റും ആണ് ഭയങ്കര സൈലന്റ് ആണ് പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട് അടുത്തത് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് നേവി ബ്ലൂവിൽ ഇപ്പോഴത്തെ നമ്മുടെ സെയിം കളർ തന്നെയുള്ള ബോട്ടാണ് വരുന്നത് ആ ഒരു റസ് കളറും നമുക്ക് പറയാൻ പറ്റും റസ് കളറാണ് വരുന്നത് റസ്റ്റ് ഓറഞ്ച് ഇങ്ങനെ വരും പിന്നെ നേവി ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ ആൻഡ് ബുള്ളിയൻ ഫ്ലവേഴ്സ് വരുന്ന നല്ല ഹാൻഡ് വർക്കാണ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് 1750 ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ ലാസ്റ്റ് കളർ ഒരു ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് മെറൂൺ ആണ് ഒരു ബ്ലൂയിഷ് ഡസ്റ്റി ബ്ലൂ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ വരും മെറൂൺ കോമ്പിനേഷൻ മെറൂൺ ആണ് ഈ റണ്ണിങ് സ്റ്റിച്ച് വരുന്നത് പിന്നെ ഈ ഹാൻഡ് വർക്ക് വരുന്നത് ഈ സെയിം കളറിലുള്ള ആ ബ്ലൂ ആൻഡ് ഒരു ബ്ലൂയിഷ് ഗ്രേ കോമ്പിനേഷൻ ആണ് വരുന്നത് ദുപ്പട്ട വരുമ്പം ഇങ്ങനെ വരും മെറൂൺ കളർ വരും സെയിം കളർ തന്നെ മെറൂൺ ആണ് മെയിൻ കോമ്പിനേഷൻ വരുന്നത് ലൈറ്റ് കളേഴ്സും വരുന്നുണ്ട് ഭയങ്കര റസ്സായിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ് നല്ല റയർ ആയിട്ടുള്ള നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ ഓഫ് വർക്കും എല്ലാം ആണ് വരുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കണ്ട സൽവാർ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓർഡർ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്